सेल्स वाउचर. सेल्स इज द मोस्ट इंपॉर्टेंट पार्ट ऑफ एवरी बिजनेस. सेल्स इज द रेवेन्यू अकाउंट इन नेचर, हेंस टर्म्ड एज द मेन इनकम स्ट्रीम ऑफ ऑर्गनाइजेशन. देयर आर टू टाइप्स ऑफ सेल्स, नेमली कैश सेल्स एंड क्रेडिट सेल्स. നമുക്ക് അറിയാം ബിസിനസ്സിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിൽസും. സെയിൽസ് വൗച്ചർ ഡീൽ ചെയ്യുന്നത് F8 ആണ്, മറന്നു പോകരുത്. ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് സോൾഡ് ഓൺ ക്യാഷ് ആർ കോൾഡ് ക്യാഷ് സെയിൽ. ക്രെഡിറ്റ് സെയിൽസ് മീൻസ് ഗുഡ്സ് ഓ സർവീസ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ നോൺ ആസ് ക്രെഡിറ്റ് സെയിൽസ്. സ്റ്റെപ്സ് നീഡഡ് ടു എൻ്റർ സെയിൽസ് വൗച്ചർ. എന്തൊക്കെയാണ് നമുക്ക് ഒരു സെയിൽസ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്നുള്ളത് നോക്കാം. അത് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ടൈപ്പ് സെയിൽസും സെയിൽസ് വൗച്ചറിൽ എൻ്റർ ചെയ്യും, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും, എക്സെപ്റ്റ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ സെയില് റെസിപ്റ്റ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുക, നോട്ട് ത്രൂ സെയിൽസ് വൗച്ചർ. സെയിൽസ് വൗച്ചറിലൂടെയല്ല എൻ്റർ ചെയ്യുക, ആ പോയിൻ്റ് മറന്നു പോകരുത്. ഇനി എങ്ങനെയാണ് സെയിൽസ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് മീൻ യു ഷുഡ് ഗോ ഗേറ്റ് വേ ഓഫ് ടാലി. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ F8 ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ F8 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം സെയിൽസ്. ഇനി സെയിൽസ് എത്തിക്കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ ഏതാ പ്രസ് ചെയ്യുക, F2. ഇനി ക്ലിക്ക് ഓൺ അക്കൗണ്ട് ഇൻവോയ്സ് ബട്ടൺ. If no stock is involved in sales or click on item invoice, if stock item is to be selected. അതായത് അക്കൗണ്ടിങ് ഇൻവോയ്സ് അവിടെ സൈഡിൽ കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. സെയിൽസിൽ സ്റ്റോക്ക് ഒന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല എങ്കിൽ നോ അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻവോയ്സോ സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇൻവോയ്സ് ഐറ്റം ഇൻവോയ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എൻ്റർ റെഫറൻസ് നമ്പർ പാർട്ടി അക്കൗണ്ട് നെയിം. അതവിടെ കണ്ടില്ലേ റെഫറൻസ് നമ്പർ, സെയിൽസിൻ്റെ പാർട്ടി അക്കൗണ്ട് നെയിം, സെയിൽസ് ലെഡ്ജർ നെയിം, ക്വാണ്ടിറ്റി, റേറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റർ ചെയ്യാം. പിന്നെ നരേഷൻ നിങ്ങൾക്ക് എഴുതാം, താഴെ നരേഷനൊരു സ്പേസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് സേവ് ചെയ്യാം. ഇതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സേവിങ് ഓപ്ഷൻ വരും. ടൈപ്സ് ഓഫ് സെയിൽസ് ഇൻവോയ്സ് ഇൻ ടാലി. ടാലിയിൽ സെയിൽസ് ഇൻവോയ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ടു ടൈപ്സ് ഓഫ് സെയിൽസ് എൻട്രി ടാലി നമുക്ക് തരുന്നുണ്ട്, അക്കൗണ്ടിങ് ഇൻവോയ്സും ഐറ്റം ഇൻവോയ്സും. നമ്മളിപ്പോൾ കണ്ടിരുന്നു അക്കൗണ്ടിങ് ഇൻവോയ്സ്, ഐറ്റം ഇൻവോയ്സും. അക്കൗണ്ടിങ് ഇൻവോയ്സ്, ദിസ് ടൈപ്പ് ഓഫ് വൗച്ചർ ഈസ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് സർവീസ് ഇൻവോയ്സസ്, സെയിൽസ് ഇൻവോയ്സ് ഫോർ ട്രേഡേഴ്സ് ഹു ഡസ് നോട്ട് വാണ്ട് ടു കീപ് ട്രാക്ക് ഓഫ് സ്റ്റോക്ക്. ഫോർ എക്സാമ്പിൾ, ആൻ ഇലക്ട്രോണിക് ഗുഡ്സ് ട്രേഡർ വാണ്ട് ടു ബിൽ കമ്പ്യൂട്ടർ സെയിൽ ബട്ട് ഹി ഡസ് നോട്ട് വാണ്ട് സ്റ്റോക്ക് ടു ബി മെയിൻറ്റെയിൻഡ് വിത്ത് ടാലി. ഇൻ സച്ച് കേസ് വി ക്യാൻ ബിൽ ദി കസ്റ്റമർ യൂസിംഗ് ഹിസ് ഇൻകം ലെഡ്ജർ അക്കൗണ്ട് കമ്പ്യൂട്ടർ സെയിൽ ഇൻസ്റ്റെഡ് ഓഫ് ബില്ലിംഗ് കമ്പ്യൂട്ടർ നെയിം ആസ് സ്റ്റോക്ക് ഐറ്റം. അക്കൗണ്ടിങ് ഇൻവോയ്സ് നമ്മൾ സർവീസ് കേസിൽ, സർവീസ് റെൻഡർ ചെയ്യുന്ന കേസിലാണ് സാധാരണ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഈ അക്കൗണ്ടിങ് ഇൻവോയ്സിൻ്റെ കേസിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ റെക്കോർഡൊന്നും കീപ്പ് ചെയ്യാൻ പറ്റില്ല. കീപ്പ് ചെയ്യാത്ത നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പം സ്റ്റോക്ക് ഉള്ള ഫേമാണെങ്കിലും സ്റ്റോക്കിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരാണ് അക്കൗണ്ടിങ് ഇൻവോയ്സ് ടൈപ്പ് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സർവീസ് എൻട്രിങ് ഓർഗനൈസേഷൻസ് ആണ് അക്കൗണ്ടിങ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മളൊരു അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുത്തു കഴിഞ്ഞു. അതിനകത്തിപ്പോൾ ഒരു സപ്പോസ് നമ്മളൊരു അക്കൗണ്ടിങ് ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് സുന്ദരൻ ലിമിറ്റഡിന് നമ്മൾ സെയിൽ നടത്തിയതായിട്ട് കാണിക്കാവുമ്പോൾ എങ്ങനെയാണത് നമുക്ക് എൻ്റർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യില്ല, അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ
സ്റ്റോക്കിൻ്റെ റെക്കോർഡ് അതിൽ കാണിക്കില്ല. സാധാരണ പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ്സൊക്കെയാണ്, സർവീസ് ഓറിയൻറ്റഡ് ബിസിനസ്സാണ് ഇവിടെ കാണിക്കാം. ഇതിൽ നമ്മൾ ആകെ ചെയ്യുന്നത് പാർട്ടി ആർക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്, എന്താണ് വിറ്റിട്ടുള്ളതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഇൻവെൻറ്ററി എത്രയുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിതിൽ കാണിക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐറ്റം ഇൻവോയ്സിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. ഐറ്റം ഇൻവോയ്സ് ഈസ് അവൈലബിൾ ബൈ കമ്പനീസ് അലൗഡ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി മോഡ് ഓൺലി. ഇൻവെൻറ്ററി മോഡും കൂടി കാണിക്കുന്ന കമ്പനീസാണ് ഇവിടെ നമുക്ക് ഐറ്റം ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതാണ് ഒരു ഐറ്റം ഇൻവോയ്സ്. ഈ ഐറ്റം ഇൻവോയ്സിൽ വരുന്ന സമയത്ത് നമുക്ക് ഞാൻ സുന്ദര ലിമിറ്റഡിന് വിറ്റതായി കാണിക്കുകയാണ്. വിൽക്കുന്ന സമയത്ത് ഞാൻ സെയിൽസ് ലെഡ്ജർ സെയിൽസാണ്. ഇവിടെ ഞാൻ ഐറ്റം എൽ ഇ ഡി ടി വി എന്ന് കാണിച്ചു. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ഐറ്റം എന്താണെന്നുള്ളത് സ്പെസിഫൈ, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ക്വാണ്ടിറ്റി നമ്മളവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഐറ്റം ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻറ്ററി മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലിയിൽ പോയിട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ പോവാം. F11 പ്രസ് ചെയ്യുക. അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി ആണെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. സേവ് ദി സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കിയാൽ മതി. ദെൻ ടൈപ്സ് ഓഫ് സെയിൽസ് വൗച്ചർ. ഇൻ വൗച്ചർ എൻട്രി ദർ ആർ ടു ടൈപ്സ് ഓഫ് സെയിൽസ് വൗച്ചർ ഇൻ ടാലി. ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് വൗച്ചർ ഈസ് ഓൺലി ഇൻ ടേംസ് ഓഫ് അപ്പിയറൻസ്. ഇൻവോയ്സ് മോഡ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ഓഫ് ടാക്സസ്. വി ക്യാൻ എൻ്റർ അക്കൗണ്ട്സ് ഇൻവോയ്സ് ആൻഡ് ഐറ്റം ഇൻവോയ്സ് യൂസിങ് ബോത്ത് ആസ് വൗച്ചർ മോഡ് ആൻഡ് ആസ് ഇൻവോയ്സ് മോഡ് വൗച്ചേഴ്സ്. സെയിൽസ് വൗച്ചർ രണ്ട് മോഡുണ്ട്, ഒന്ന് വൗച്ചർ മോഡും രണ്ടേത് സെക്കൻഡ് വൺ വരുന്നത് ഇൻവോയ്സ് മോഡുമാണ് വരുന്നത്. വൗച്ചർ മോഡിലാവുന്ന സമയത്ത് സെയിൽസ് ട്രാൻസാക്ഷൻ ഡബിൾ എൻട്രി മോഡിൽ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ആസ് വൗച്ചർ എന്ന് പറയുന്നത്. ആസ് ഇൻവോയ്സ് എന്ന് പറയുന്ന സമയത്ത് ദിസ് ടൈപ്പ് ഓഫ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു എൻ്റർ സെയിൽസ് ട്രാൻസാക്ഷൻസ് ആൻഡ് വാണ്ട് ടു ഇഷ്യൂ ആൻ ഇൻവോയ്സ് ബിൽ ടു കസ്റ്റമേഴ്സ്. ഇൻവോയ്സ് ഓർ ബിൽ ടു കസ്റ്റമേഴ്സ്. ഇത് ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ഓഫ് ടാക്സ് ഇൻ സെയിൽസ് ഇൻവോയ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാക്സ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മോഡാണ് ഇൻവോയ്സ് മോഡെന്ന് പറയുന്നത്. സെയിൽസ് വൗച്ചർ ഇൻവോയ്സ് മോഡിലാണ് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ ഓഫ് ടാക്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റേതാവുന്ന സമയത്ത് നമ്മൾ സെയിൽസ് ട്രാൻസാക്ഷൻ ജസ്റ്റ് ഡബിൾ എൻട്രി മോഡിൽ റെക്കോർഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ, വൗച്ചർ മോഡിലാവുന്ന സമയത്ത് ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് നോക്കാം. ടു ടോഗിൾ ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ് ഓഫ് വൗച്ചർ, ഇതിൽ രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള കൺട്രോൾ വി ഒ അല്ലെങ്കിൽ ഓർ ക്ലിക്ക് ഓൺ ആസ് വൗച്ചർ ആസ് ഇൻവോയ്സ് ബട്ടൺ ഓൺ ദി റൈറ്റ് ബട്ടൺ പാനലിലുള്ള, നിങ്ങൾ കണ്ടില്ലേ ഇവിടെ റൈറ്റ് ബട്ടൺ വൗച്ചർ പാനലിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ വൗച്ചർ ബട്ടൺ ഉണ്ട്, ആസ് ഇൻവോയ്സ് അല്ലെങ്കിൽ ആസ് വൗച്ചർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അതല്ലെങ്കിൽ കൺട്രോൾ വി നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ സെയിൽസ് എൻട്രി ഇൻ അക്കൗണ്ടിങ് ഇൻവോയ്സ് മോഡ്. അക്കൗണ്ട് ഇൻവോയ്സ് മോഡിൽ സെയിൽസ് എൻട്രി എടുക്കുന്ന സമയത്തും നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്റ്റെപ്പ് തന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ പോവുക, F8 സെയിൽസ് എടുക്കുക. സെയിൽസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഐറ്റം ഇൻവോയ്സ് നിങ്ങൾ കാണുന്നുണ്ട്. ആസ് വൗച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ആസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. ഇനി നമ്മളിപ്പം ഇൻവോയ്സ് മോഡിലാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഐറ്റം ഇൻവോയ്സ് മോഡ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഓൾട്ട് ഐ എടുത്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയിട്ടുള്ള ഓൾട്ട് പ്ലസ് ഐ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം ഇൻവോയ്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുന്നിൽ അപ്പിയർ ചെയ്യുന്ന സ്ക്രീനാണ് സെയിൽസ് വൗച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ F2 പ്രസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ, റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അതടിക്കാം, പാർട്ടി നെയിം, പാർട്ടി ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക്
അടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താണോ സെയിൽ ചെയ്തത് ആ സെയിൽ ചെയ്തത് ക്വാണ്ടിറ്റി എത്രയാണ് അതിൻ്റെ റേറ്റ് എത്രയാണ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് അടിക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡായി കഴിഞ്ഞു. ഇനി ആസ് വൗച്ചർ മോഡ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ മോഡ് എടുത്ത് സെലക്ട് ചെയ്യുക. വൗച്ചർ മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലൊരു സ്ക്രീൻ കാണാം. ആ സ്ക്രീനിൽ ഡെബിറ്റാണ് അവിടെ കാണിക്കുന്നത്. ഡെബിറ്റും പിന്നെ നിങ്ങളോട് പാർട്ടി ഡീറ്റെയിൽസ് ഡെസ്പാച്ച് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ അടിച്ചു കൊടുക്കാൻ പറയും. അതടിക്കുക. പിന്നെ ഡെബിറ്റിൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് കൊടുക്കുക. ക്രെഡിറ്റിലും നിങ്ങൾ ആ കറസ്പോണ്ടിങ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ വൗച്ചർ മോഡൽ. വൗച്ചർ മോഡൽ വേറെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ നെയിം ഓഫ് ഐറ്റം ക്വാണ്ടിറ്റി റേറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പാർട്ടി നെയിമും അതുപോലെയുള്ള മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ നമ്മളൊരു സപ്ലിമെൻ്ററി സ്ക്രീനിലാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആക്സെപ്റ്റ് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ വൗച്ചർ മോഡൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. ഇത് രണ്ടും വലിയ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ വൗച്ചർ എൻട്രി സ്ക്രീനിലാവുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ടാണ് അടിക്കുന്നത്. മറ്റേതിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇതാ പാർട്ടി നെയിം പാർട്ടി അക്കൗണ്ട് ടൈപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഐറ്റം ആവുന്ന സമയത്ത് ചെയ്തിട്ടുള്ളത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ക്രീൻ ഇനി നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും.